ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുത്തു അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. ഇപ്പോൾ നവകേരള മാർച്ച് കണ്ണൂരിൽ പര്യടനം നടത്തുകയാണ്. പിലാത്രയിൽ നിന്നും തത്സമയം. ആരാണെന്ന് നമുക്കറിയാം, അസ്വാസ്ഥ്യമുണ്ടാകുന്നത് ആർക്കാണെന്ന് നമുക്കറിയാം. നമ്മുടെ നാടിലെ ഭരണാധികാരികൾക്കാണ് അസ്വാസ്ഥ്യമുണ്ടാകുന്നത്. ഭരണത്തലവൻ തന്നെ ഈ മാർച്ചിലുയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. മുദ്രാവാക്യങ്ങൾക്കെതിരെ പരസ്യമായി ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് CPIMനെ ആക്ഷേപിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. പക്ഷേ നിങ്ങൾക്കിവിടെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് പ്രശ്നം. ഒരു ഗവൺമെൻറ് എന്ന നിലക്ക് ആ ഗവൺമെൻറ്റിൻ്റെ കാലാവധിയായ 5 വർഷം പൂർത്തിയാക്കുന്നൊരു ഗവൺമെൻറ്റാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഈ 5 വർഷക്കാലയളവിനുള്ളിൽ കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും വഷളാക്കിയതല്ലാതെ ഏതെങ്കിലും ഒരു പ്രശ്നം നേരെ ചൊവ്വയെ പരിഹരിക്കുന്നതിന് എന്തെങ്കിലും മുൻകൈ ഉണ്ടായോ? ഒരു മുൻകൈയും ഈ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായില്ല. ഇവിടെ നമ്മുടെ ജില്ലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിശോധിച്ചാൽ മതി. ഇവിടെയുള്ള കൈത്തറി ആകെ തകർന്നു കിടക്കുന്നു. കൈത്തറി മേഖലയെ പുനരുദ്ധരിക്കാൻ ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിച്ചില്ല. കൈത്തറി മാത്രമല്ല, പരമ്പരാഗത വ്യവസായ മേഖലയാകെ തകർന്നു കിടക്കുകയാണ്. നമ്മുടെ കാർഷിക രംഗം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന രംഗമാണ് പരമ്പരാഗത വ്യവസായ രംഗം. കൈത്തറിക്ക് ഇത്തരമൊരു ദുരവസ്ഥ ഉണ്ടാകുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ തെറ്റായ നയത്തിൻ്റെ ഫലമായിട്ട് കൂടിയാണ്. ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം കൈത്തറി തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയാണ്. കൈത്തറിക്ക് നേരത്തെ സംരക്ഷണം നൽകുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ഇപ്പോൾ ആ സംരക്ഷണമെല്ലാം എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ആഗോളവൽക്കരണ നയം നടപ്പാക്കപ്പെട്ടതോടെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്ന നേരത്തെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരും ഇപ്പോഴുള്ള BJP നേതൃത്വത്തിലുള്ള സർക്കാരും ആഗോളവൽക്കരണ നയത്തിനനുസൃതമായ നയമാണ് സ്വീകരിച്ചു വരുന്നത്. ആ നയം മുഴുവൻ കൈത്തറിക്കെതിരാണ് എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇവിടെ കർഷകരെ ദ്രോഹിക്കുന്ന തരത്തിൽ പരുത്തി ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യമടക്കം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ നൂലിൻ്റെ വില നോക്കിയാൽ നൂലിൻ്റെ വിലയിൽ വലിയ തോതിലുള്ള വർധനവുണ്ടായിട്ടുണ്ട്. ആ വർധനവുമായി ബന്ധപ്പെട്ട് വില തുണിത്തരത്തിന് ലഭിക്കുന്നില്ല. നൂലിനും മറ്റ് കൈത്തറി ഉൽപ്പന്നത്തിന് ആവശ്യമായ അസംസ്കൃത പദാർത്ഥങ്ങൾക്കുമെല്ലാം വലിയ തോതിൽ
വില കൂടിയിരിക്കുന്നു, ഉൽപ്പന്നത്തിന് വില കുറയുന്നു. അപ്പോൾ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ, നാട്ടിലെ കൈത്തറിയെ സംരക്ഷിക്കാൻ ഒരു നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ഇതുതന്നെയാണ് ബീഡിയുടെയും അവസ്ഥ. ബീഡിയും വലിയ തകർച്ച നേരിടുകയാണ്. തകർച്ച നേരിടുന്ന ബീഡി വ്യവസായത്തെ സംരക്ഷിക്കാനൊരു നടപടിയുമില്ല. കൂടുതൽ കൂടുതൽ ഭാരം ബീഡിയുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇപ്പോൾ ദിനേശ് ബീഡി വലിയ തോതിലുള്ള പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നു. സാധാരണ നിലയിൽ ആ ബീഡി വ്യവസായത്തെ സംരക്ഷിക്കാൻ ഒരു സഹകരണ സ്ഥാപനമെന്ന നിലക്ക് നികുതി ഇളവാണ് സർക്കാർ നൽകേണ്ടത്. പക്ഷേ ഇവിടെ കൂടുതൽ കൂടുതൽ നികുതി അടിച്ചേൽപ്പിക്കുകയാണ്. ഈ നികുതി പൊതുമാർക്കറ്റിൽ മത്സരിക്കേണ്ട ദിനേശനും മറ്റും വൻതോതിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരത്തിലുള്ള നടപടികളിലൂടെ നമ്മുടെ നാടിൻ്റെ തൊഴിൽ രംഗമാണ് വലിയ തോതിൽ ചുരുങ്ങിപ്പോകുന്നത്. ഇതടക്കമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ പരമ്പരാഗത വ്യവസായ മേഖല മാത്രമല്ല തകർന്നിരിക്കുന്നത്. കേരളമാകെ വികസിച്ചു വരിക എന്നതാണ് പ്രധാനം. ആ വികസനത്തിന് ഉതകുന്നൊരു കർമ്മ പരിപാടിയാണ് ഇക്കഴിഞ്ഞ 9-10 തീയതികളിൽ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പഠന കോൺഗ്രസ്സിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സമഗ്രമായ ആ പരിപാടി നടപ്പാക്കണം എന്നതാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിലൊരു പരിപാടി നടപ്പാക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകേണ്ട മറ്റ് ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതിലൊന്നാണ് അഴിമതി വിമുക്തമാകണം നമ്മുടെ സമൂഹമെന്നത്. ഭരണരംഗവുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ട, അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കേണ്ട ജനങ്ങൾക്കാകെ ശരിയായ രീതിയിൽ അതനുഭവിക്കാൻ അവസരം വേണം. അങ്ങനെ അവസരമുണ്ടാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉറപ്പുവരണം. ഒന്ന്, അഴിമതി വിമുക്തമാവണം. ഇപ്പം ഏതൊരു കാര്യത്തിനും നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരൻ ഓഫീസിനെ സമീപിച്ചാൽ പലപ്പോഴും കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഒരാൾ കൈവശം വെച്ച് വരുന്ന ഭൂമി അയാളുടെ കയ്യിൽ എത്രയോ കാലമായിട്ട് നിൽക്കുകയാണ്. ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നം വരുന്നു. കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് ആവശ്യപ്പെട്ടാൽ അത് ലഭിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. അതിനുവേണ്ടി കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയുണ്ടാകരുത്. അതിനുവേണ്ടി സ്വാധീനമുള്ളവരെ കൊണ്ട് ശുപാർശ പറയിപ്പിക്കേണ്ട അവസ്ഥയുണ്ടാകരുത്. അദ്ദേഹത്തിൻ്റെ കൈവശത്തിലുള്ള ഭൂമിയുടെ അവകാശ സർട്ടിഫിക്കറ്റാണ് ചോദിച്ചതെങ്കിൽ ആ അവകാശ സർട്ടിഫിക്കറ്റ് അപ്പം തന്നെ കൊടുക്കാൻ കഴിയണം. ഇത്തരത്തിലൊരു സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ടാവണം. എങ്കിൽ മാത്രമേ ഭരണത്തിൻ്റെ ഗുണം, ഭരണത്തിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് ശരിയായ രീതിയിൽ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അഴിമതി വിമുക്തമാകണം എന്ന് പറയുന്നത്. അതോടൊപ്പം എല്ലാ നടപടികളും സുതാര്യമാവണം. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് സുതാര്യമല്ലാതെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വ്യാപകമായ അഴിമതി നടക്കുന്ന ഒട്ടേറെ രംഗങ്ങളുണ്ടല്ലോ. ഇന്നലെ
കാസർഗോഡ് വെച്ച് ഒരാൾ പറഞ്ഞ കാര്യം, കാസർഗോഡാണല്ലോ ഒരുപാട് കോൺട്രാക്ടർമാരുള്ളത്, നമ്മുടെ ഈ PWD കോൺട്രാക്ടർമാർ ധാരാളമുള്ളത് കാസർഗോഡാണല്ലോ. അപ്പോൾ അതിലൊരാൾ പറയായിരുന്നു, ഇപ്പോൾ ടെൻഡറിങ് ഏർപ്പാട് അങ്ങനെ ഇല്ല എന്ന്. ടെൻഡറിലേക്ക് എങ്ങനെയാണ് പ്രവൃത്തി ഏറ്റെടുക്കുക? അപ്പോൾ ഇഷ്ടക്കാർക്ക് കൊടുക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് ചില വളഞ്ഞ വഴികൾ സ്വീകരിക്കുകയാണ് പോലും. മാന്യമായ രീതിയിൽ ടെൻഡറിൽ പങ്കെടുത്ത് ജോലി ഏറ്റെടുത്ത് ദീർഘകാലമായി നടത്തി വരുന്ന ഒരു കോൺട്രാക്ടർ തന്നെയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അത് വസ്തുതാവിരുദ്ധമായിരിക്കാനിടയില്ല. പിന്നെ ഈ പറഞ്ഞ കോൺട്രാക്ടർ ഏതെങ്കിലും തരത്തിൽ CPIMമായോ ഇടതുപക്ഷ ഏരാത്തവരുടെയോ ബന്ധമുള്ള ആളുമല്ല. അപ്പോൾ അവരുടെ അനുഭവം, ദുരനുഭവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഭരണം സുതാര്യമാക്കണം എന്ന് നവകേരള മാർച്ചിൽ ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം അനുഭവത്തിലുള്ളൊരു കാര്യം അദ്ദേഹം പറയാൻ ഇടവരികയാണ് ചെയ്തത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇവർ ഗവേഷണം നടത്തുകയാണ്. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്തെ ഗവേഷണത്തിൻ്റെ ക്വാളിറ്റിക്കൊക്കെ കുറവ് വന്നിട്ടുണ്ടെങ്കിലും അത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി സംഭവിച്ചതാണ്. അത്തരം കാര്യങ്ങൾക്കല്ല അവർക്ക് പ്രാധാന്യം. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ അവർ തന്നെ ഗവേഷണം നടത്തുന്നുണ്ട്. നമ്മുടെ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവർ തന്നെ ഗവേഷണം നടത്തുന്നുണ്ട്. അത് പുതിയ പുതിയ വഴികളിലൂടെ എങ്ങനെ അഴിമതി നടത്താമെന്നുള്ളതാണ്. ഇവിടെയാണ് സുതാര്യത വേണം എന്ന് ഞങ്ങൾ പറയുന്നത്. അഴിമതിയുടെ ഒരു നായകനെ വീണ്ടും അവരോധിക്കാനുള്ള ശ്രമമാണ് ഉമ്മൻചാണ്ടി നടത്തിയത്. അതാണ് പരാജയപ്പെട്ടു പോയത് KM മാണിയുടെ കാര്യത്തിൽ. ഈ ഫെബ്രുവരിയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് UDF. മാണിയെ കൊണ്ട് തന്നെ ബജറ്റ് അവതരിപ്പിക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ അത് കോടതിയുടെ ഇടപെടലിലൂടെ തകർന്നു നിൽക്കുക. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. എവിടെ നോക്കിയാലും അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാണാൻ കഴിയുക. അതുകൊണ്ടാണ് ഞങ്ങൾ അഴിമതി വിമുക്ത കേരളം എന്ന് പറയുന്നത്. അതേസമയം ജനങ്ങൾക്ക് ഭരണത്തിൻ്റെ ഗുണഫലം അനുഭവിക്കണമെന്ന് പറയുമ്പോൾ സമയബന്ധിതമായി തീരുമാനമെടുക്കാനാവണം. സമയബന്ധിതമായി തീരുമാനങ്ങൾ വേണം. ഇപ്പോൾ ഒരു ന്യായമായി ലഭിക്കേണ്ട ഒരു കാര്യം സർക്കാരിൻ്റെ തീരുമാനം വേണം. അതിനപേക്ഷ കൊടുത്ത് ആഴ്ചകളും മാസങ്ങളും കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. എപ്പോഴതിൽ തീരുമാനമാകും എന്നുറപ്പില്ല. അപ്പോൾ ഏതൊരു കാര്യത്തിലും അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷയിന്മേൽ സമയബന്ധിതമായി തീരുമാനം വേണം. ഒരാഴ്ചയാണോ, ഒരു മാസമാണോ, എത്ര കാലമാണ് അതിൻ്റെ പരിശോധനയ്ക്ക് ആവശ്യം, ആ പരിശോധനയിലൂടെ തീരുമാനമുണ്ടാവണം. അപ്പോഴാണ് ഞങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ് ഞങ്ങളുടെ കാര്യം ശരിയായ രീതിയിൽ ചെയ്യുന്നു എന്ന ബോധ്യം ജനങ്ങൾക്കുണ്ടാവുക. ഗവൺമെൻറ്റിനെ സ്ഥാപിക്കുന്നത് ജനങ്ങളാണ്. പക്ഷേ ജനങ്ങൾക്ക് ജനങ്ങളുടേതായ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുന്നില്ല. കേരളത്തിൽ പരമ്പരാഗത വ്യവസായ മേഖല തകർന്നു. ഭരണത്തിൽ ഒരു കാര്യത്തിലും സുതാര്യതയില്ല. അഴിമതി സാർവത്രികമായി. അഴിമതി എങ്ങനെ നടത്താമെന്ന റിസർച്ചാണ് എല്ലാ മേഖലകളിലും നടക്കുന്നത്. അഴിമതിക്കാരനായ മന്ത്രിയെപ്പോലും പിന്നീട് അവരോധിക്കാനായി ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നു. ഇത്തരത്തിലാണ് പിണറായി വിജയൻ പറഞ്ഞു വന്നത്. പിണറായി വിജയൻ്റെ നവകേരള മാർച്ച് കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരുകയാണ്. പിലാത്രയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, പിലാത്രയിൽ എങ്ങനെയാണ് മാർച്ചിനെ ജനങ്ങൾ വരവേറ്റത്? ഒപ്പം പിണറായി വിജയൻ എന്തൊക്കെയാണ് പറഞ്ഞു വന്നത്? അജിംഷാദ്, കണ്ണൂരിലെ കല്യാശ്ശേരി മണ്ഡലത്തിൽപ്പെട്ട പ്രദേശമാണ് പിലാത്തറ. അതുകൊണ്ട് തന്നെ CPMന്റെ ഏറ്റവും വലിയ ജനകീയ അടിത്തറ ഇവിടെ പ്രകടമാകുന്ന തരത്തിലുള്ള വലിയ സ്വീകരണം പിണറായി വിജയൻ ലഭിക്കുകയും ചെയ്തു. ആയിരങ്ങളാണ് ഇവിടെ ഈ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയത് എന്ന് തന്നെ പറയാം. വലിയ ആൾക്കൂട്ടം ഇപ്പോൾ പിണറായി വിജയന്റെ പ്രസംഗം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു.
ഈ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരെ അതിനിശ്ചിതമായ വിമർശനം ഉന്നയിച്ചു പിണറായി പ്രസംഗത്തിൽ. മാത്രവുമല്ല കേരളം നേരിടുന്ന സമകാലികമായ എല്ലാ വിഷയങ്ങളെയും പ്രതിപാദിക്കുന്നതായിരുന്നു പിണറായിയുടെ പ്രസംഗം. മാത്രമല്ല വികസന രംഗത്ത് ഒട്ടേറെ നേട്ടങ്ങൾ നമുക്ക് ഇനി നേടാനുണ്ട്, പുതിയ കേരളം പടുത്തുയർത്തേണ്ടതുണ്ട്, അതിനുവേണ്ടി മതനിരപേക്ഷമായ അഴിമതി വിമുക്തമായ ഒരു സമൂഹം ഉണ്ടാകണം എന്നാണ് പിണറായി പറഞ്ഞത്. പക്ഷേ അഴിമതി വ്യാപകമാക്കുന്ന തരത്തിലുള്ള പ്രക്രിയകളാണ് അധികാരികൾ ഭരണാധികാരികൾ അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ച് ബാറക്കോഴ കേസിൽ പ്രതിയായ കെ എം മാണിയെ വീണ്ടും അവരോധിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ പിണറായിയുടെ പ്രസംഗം പുരോഗമിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ബാക്കി സ്വീകരണ കേന്ദ്രങ്ങൾ തളിപ്പറമ്പിലും ഇരിക്കൂർ മണ്ഡലത്തിന്റെ ഭാഗമായ ശ്രീകണ്ഠാപുരത്തും മട്ടന്നൂരിലുമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മഹാത്മാഗാന്ധിയുടെ പാദസ്പർശമേറ്റ പയ്യന്നൂരിലെ ശ്രീനാരായണ വിദ്യാപീഠം പിണറായി സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ഖാദി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഖാദി കേന്ദ്രങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തി. അതിനു മുന്നോടിയായി കണ്ണൂർ ജില്ലയിലെ പൗരപ്രമുഖരുമായും വിവിധ സംഘടനാ ഭാരവാഹികളുമായും പിണറായി ചർച്ച നടത്തി. കണ്ണൂർ ജില്ലയിലെ വിവിധ ജനവിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ചർച്ചയിലും ഈ ഒക്കെ ഉയർന്നു വന്നത്. ഇതെല്ലാം പിണറായി ഇന്ന് ഇവർ ആശയവിനിമയം നടത്തുകയായിരുന്നു. ഏതായാലും LDF സർക്കാർ അധികാരത്തിലെത്തിയാൽ നടപ്പിലാക്കേണ്ട കണ്ണൂർ അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതായിരുന്നു ഈ കൂടിക്കാഴ്ചയെല്ലാം. ഏതായാലും ഇപ്പോൾ പിണറായിയുടെ പ്രസംഗം പിലാത്തറയിൽ പുരോഗമിക്കുകയാണ്. ശരി, സാലി. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. പയ്യന്നൂർ ശ്രീനാരായണ ഗുരുകുലത്തിൽ തുടങ്ങിയ ഇന്നത്തെ കണ്ണൂർ പര്യടനം, നവകേരള മാർച്ച് ഇപ്പോൾ കല്യാശ്ശേരിയിലെ പിലാത്തറയിൽ എത്തി നിൽക്കുന്നു. ഇനി ഉച്ചയ്ക്ക് ശേഷം മട്ടന്നൂരിലും ഇരിക്കൂർ ഭാഗങ്ങളിലേക്ക് പര്യടനം പുരോഗമിക്കും നവകേരള മാർച്ചിൻ്റെ. ഏറ്റവും പുതിയ വിവരങ്ങളാണ് സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.